ഓക്സിജൻ എക്സ്പെർട്ട് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഹോം അപ്ലയൻസസ് വാങ്ങുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ ജോലികളെയും നമ്മുടെ ഇഷ്ടാനുസരണം ലഘൂകരിക്കാനാണല്ലോ. ഇന്നത്തെ ഓക്സിജൻ എക്സ്പെർട്ട് ടോക്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡിഷ് വാഷറാണ്. ഓക്സിജനിൽ IFB, സാംസങ്, LG, ബോഷ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഡിഷ് വാഷർ നിങ്ങൾക്ക് കുറഞ്ഞ EMI-യിലും ക്യാഷ് ബാക്ക് ഓഫറോട് കൂടിയും സ്വന്തമാക്കാവുന്നതാണ്. ഡിഷ് വാഷർ പേര് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നും എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് അവരുടെ ജോലിഭാരം എങ്ങനെ കുറയ്ക്കാമെന്നും നമ്മുടെ ഓക്സിജന്റെ പ്രൊഡക്റ്റ് എക്സ്പെർട്ടായ അരുൺ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോ ഒട്ടു സമയം കളയാതെ അരുണിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡിഷ് വാഷറിനെ കുറിച്ചാണ്. കാരണം നമുക്ക് ഡിഷ് വാഷർ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടും കേട്ടും കാണുന്ന ഒരു സംഭവം തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ യൂസിങ് എന്താണെന്ന് അറിയില്ല. നമ്മുടെ വീടുകളിൽ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിന്റെ യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികൾ കഴുകുക എന്നുള്ളതാണ്. അപ്പൊ ഡിഷ് വാഷർ എന്ന് പറയുന്നത് പാത്രങ്ങൾ ഉണക്കിയെടുത്ത് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഡിഷ് വാഷറിനോട് ഉദ്ദേശിക്കുന്നത്. ഡിഷ് വാഷറിനകത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനകത്ത് നമ്മൾ മെയിൻലി കുറച്ച് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. 8 പ്ലേറ്റ്സിന്റെ അതുപോലെ തന്നെ 12 പ്ലേറ്റ്സിന്റെ പിന്നെ 14 പ്ലേറ്റ്സിന്റെ ആയിരിക്കും ഡിഷ് വാഷേഴ്സ് വരുന്നത്. അതിനകത്ത് ടേബിൾ ടോപ്പും വരുന്നുണ്ട്, എല്ലാതെയും വരുന്നുണ്ട്. ഇപ്പൊ 8 പ്ലേറ്റ്സിന്റെ ആണെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പ് വരുന്ന മോഡൽസ് ഉണ്ട്. ഇന്നൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് LG 14 പ്ലേറ്റ്സിന്റെ ഒരു ഡിഷ് വാഷിനെ കുറിച്ചാണ്. എന്താണ് ഡിഷ് വാഷർ? ഡിഷ് വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ വീടുകളിൽ പാത്രങ്ങൾ നമ്മൾ കഴുകാറുണ്ട് അല്ലെ. പ്യുവർ ആയിട്ട് ഒരിക്കലും അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ട് നമുക്ക് കൈകൊണ്ട് കഴുകാൻ പോകില്ല. പണ്ടുള്ള ഒരു ചാര യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചാര യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എണ്ണമെഴുക്കുക കാര്യങ്ങളെല്ലാം പോകും. അതുപോലെ തന്നെ സ്റ്റെയിൻസ് ഉൾപ്പെടെ എല്ലാം വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ ഡിഷ് വാഷർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു 2000 അല്ലെങ്കിൽ 1800 വാട്ട്സിലായിരിക്കും അത് വരുന്നത്. അതേ സെയിം വാട്ട്സിൽ തന്നെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ഡിഷ് വാഷറും വരുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി വാഷിംഗ് മെഷീൻ എടുക്കുന്ന വെള്ളത്തിനേക്കാളും പകുതിക്ക് പകുതി എടുക്കുള്ളൂ. കാരണം ഒരു വാഷ് ഫുൾ വാഷ് ചെയ്യാൻ വേണ്ടി 9.5 ലിറ്റർ വെള്ളം വരുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും ഇഷ്ടം പോലെ വെള്ളം പോകും അല്ലെങ്കിൽ എനിക്ക് കറണ്ട് കൂടുന്നുള്ള ആ ഒരു പേടി വേണ്ട. കാരണം ഇത് ഇൻവെർട്ടർ സീരീസ് വരുന്ന മോഡലാണ്. ഇനി ഇതിന്റെ അകത്ത് ഫങ്ഷൻ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗിന്റെ ആണെങ്കിൽ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. വാഷിംഗിന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ മോഡ് വരുന്നുണ്ട്, ഇന്റൻസീവ് വരുന്നുണ്ട്, ഡെലിക്കേറ്റ് വരുന്നുണ്ട്, റിഫ്രഷ് മോഡ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരേ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഈ പറയുന്ന ടൈമിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെർബോ വാഷ് മതി. കാരണം നമ്മൾ അധികം ഈ എണ്ണ യൂസ് ചെയ്തുള്ള ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കുറവായിരിക്കും അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന കുറവായിരിക്കും. അപ്പൊ നമുക്ക് നോർമലി ടെർബോ വാഷ് മതി. അത് രണ്ട് രീതിയിൽ കിട്ടും. 59 മിനിറ്റിന്റെ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് 33 അല്ലെങ്കിൽ 39 മിനിറ്റേയും വരുന്നുണ്ട്. ബാക്കിയുള്ളതിന്റെ അകത്തെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ 3 മണിക്കൂർ വാഷിംഗ് വരുന്നുണ്ട്. പക്ഷെ 3 മണിക്കൂർ വാഷിംഗ് ആണെങ്കിൽ പോലും ഈ പറയുന്ന 9.5 ലിറ്റർ വെള്ളമേ എടുക്കുള്ളൂ. പിന്നെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഡൗൺലോഡ് സൈക്കിൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വൈഫൈയുടെ ഒരു സിമ്പിൾ കാണുന്നുണ്ട്. കാരണം LG എല്ലാ മോഡലിനകത്തും ഈ പറഞ്ഞ LG തിങ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഈ ഡിഷ് വാഷറിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് അഡീഷണൽ സൈക്കിൾസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇൻവെർട്ടർ ഡയറക്ട് ഡ്രൈവ് മോട്ടർ. കാരണം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോട്ടറും അതുപോലെ തന്നെ ഇതിന്റെ ഡ്രമ്മും നമുക്ക് മീൻസ് ഡയറക്റ്റ് ആയി കണക്ട് ചെയ്യുന്നത് മീൻസ് വാഷിംഗ് മെഷീൻ അത് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കൺസംഷൻ കുറയ്ക്കാൻ പറ്റും, ജെർക്കിങ്ങും ഉണ്ടാവില്ല. അതാണ് ഇൻവെർട്ടർ ഡ്രൈവ് കൊണ്ട് മീൻസ് ഇൻവെർട്ടർ മോട്ടർ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് കാണാം ട്രൂ സ്റ്റീം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ. കാരണം നമ്മൾ നോർമലി എല്ലാ മെഷീന്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഹോട്ട് വാട്ടർ മാത്രമേ വരുള്ളൂ. പക്ഷെ ട്രൂ സ്റ്റീം എന്ന് പറയുന്നത് LG ഹൈയെൻഡ് മോഡൽസ് മാത്രമേ വരത്തുള്ളൂ. ഇത് കോൾഡ് വാഷ് സീരീസ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റെയിൻ വാഷ് എന്ന് പറയുന്ന സ്റ്റെയിൻ, അത് നമുക്ക് ഈ വാട്ടർ മീൻസ് ഈ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഇത് ചൂട് ഇത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ സ്റ്റെയിൻസും കാര്യങ്ങളും റിമൂവ് ചെയ്യുന്നതിനും എളുപ്പമായിരിക്കും. ഇതിനകത്ത് നമ്മൾ 2 റാക്സ് കാണുന്നുണ്ട് അല്ലെ. ഈ 2 റാക്കിലായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ പാത്രങ്ങളും കാര്യങ്ങളും വെക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും കാരണം ഇതിനകത്ത് എനിക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇതിനകത്ത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ മൈക്രോവേവ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. മൈക്രോവേവ് യൂസ് ചെയ്യുന്നതിന്റെ അകത്ത് നമ്മൾ ചില പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം സാധനങ്ങൾ ഇതിനകത്ത് വെക്കാം. മൈക്രോവേവിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഗ്ലാസസ്, ബൗൾസ്, പ്ലേറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ അകത്തും സ്റ്റീം ചെയ്യുന്നതാണ്. കാരണം അതിന് ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് ലൈഫ് പറയാൻ പറ്റില്ല. കാരണം അത് കംപ്ലൈന്റ് വരും. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽ എല്ലാം തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യും. ഇവൻ കുക്കർ അല്ലെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ കുക്കറോ കാര്യങ്ങളോ എന്തായാലും എന്ത് നമ്മൾ പാത്രങ്ങൾ വെച്ചെന്ന് പറഞ്ഞാലും അതിനുള്ളിൽ വേസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് വെക്കാൻ. കാരണം ഇതിനകത്തൊരു ഫിൽട്ടർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടും മീൻസ് മെഷീന്റെ ലൈഫിന് വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തുള്ള ഐറ്റംസ് ഫുഡ് ഐറ്റംസ് റിമൂവ് ചെയ്തിട്ട് വെക്കാൻ പറയുന്നത്. ഇതിനകത്ത് ഈ 2 റാക്കിന്റെ അകത്തായിരിക്കും നമ്മൾ പ്ലേറ്റ്സും കാര്യങ്ങളും വെക്കുന്നത്. അതിനുള്ള നമുക്ക് സ്പൂൺ റാക്സ് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് റാക്സും വരുന്നുണ്ട്. കാരണം നമ്മൾ വെക്കുന്ന സ്പൂണോ കാര്യങ്ങളോ
എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ലീഫിന് താഴോട്ട് വരരുത്. കാരണം നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ ഒരു ലീഫ് ഉണ്ട്, ഈ ലീഫാണ് നമുക്ക് കറങ്ങി വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൽ നിന്നായിരിക്കും വാഷിംഗ് നടക്കുക. കാരണം എല്ലാ ഫുഡ് മിക്സ് വെക്കുന്ന പാത്രമാണ് ഇത്, കമത്തി വെച്ചാണ് യൂസ് ചെയ്യുന്നത്, ഈവൻ കുക്കർ ആണെങ്കിൽ പോലും. കാരണം നമ്മൾ സ്പൂണോ കാര്യങ്ങൾ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ലീഫ് ഒന്ന് അടിച്ചിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം മാത്രം നമ്മൾ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ റാക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും വരുന്നത്. കാരണം എല്ലാ മെഷീനും റാക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. എൽജിയുടെ ഇൻവെർട്ടർ സീരീസ് വരുന്ന ഈ ഒരു മോഡൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിവിടെ രണ്ട് ഒരു ബട്ടൺസ് ഉണ്ട് പ്രസ് ചെയ്യാൻ വേണ്ടി. കാരണം ഓട്ടോമാറ്റിക്കലി താഴോട്ടും ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് വയ്ക്കുക. പിന്നെ ഇതിനകത്ത് കാണുന്നുണ്ട് നമുക്ക് ഇതുണ്ടല്ലേ ഒരു ഫിൽട്ടർ കാണാൻ പറ്റും. ഈ ഒരു ഫിൽട്ടർ, ഇപ്പൊ ഇത് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫുഡും കാര്യങ്ങളും വെക്കുന്നതിനകത്ത് ഇപ്പം നമുക്ക് ചോറുമറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം ആ ഒരു നമുക്ക് ഫുള്ളായിട്ട് പോയില്ലെങ്കിൽ പോലും ഈ ഒരു ഫിൽട്ടറിന്റെ അകത്ത് കൂടെ ഒന്ന് കിടക്കും. ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കൈ വിട്ട് ബാക്കിയുള്ള വേസ്റ്റ് എന്തെങ്കിലും പോകണമെങ്കിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഫിൽട്ടർ. ഈ ഫിൽട്ടറിൻ്റെ അകത്തായിരിക്കും വന്ന് വേസ്റ്റും കാര്യങ്ങളെല്ലാം അടിയുന്നത്. അത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്ത് വെക്കുക. കാരണം നെക്സ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫുഡ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫുഡിന്റെ വേസ്റ്റ് എല്ലാം അതിനകത്ത് പോകാൻ പറ്റും. പിന്നെ പറഞ്ഞാണ് നമ്മൾ ഇത് കണ്ടില്ലേ, ഈ ഇതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് ഇടാൻ വേണ്ടിയുള്ളതാണ്. കാരണം നമുക്ക് എല്ലാ വീട്ടിലെ വെള്ളം ഈ പറയുന്ന പോലെ സോഫ്റ്റ് വാട്ടർ ആണോന്നില്ല. കാരണം നമ്മൾ സോപ്പുപൊടി അല്ലെങ്കിൽ സോപ്പ് ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോൾട്ട് വാട്ടർ സോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം വെള്ളത്തിന്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടി. ഫസ്റ്റ് ടൈം ഇത് ചെയ്യുമ്പോൾ നമ്മൾ സോൾട്ടിന്റെ കൂടെ തന്നെ 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം. നെക്സ്റ്റ് ടൈം റീഫില് ചെയ്ത സമയത്ത് സോൾട്ട് മാത്രമായിട്ട് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിനകത്ത് വെള്ളം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ പറയുന്ന സോൾട്ടും കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് കിട്ടും, അതല്ലെങ്കിൽ അതാത് സർവീസ് സെന്ററുകൾ നമ്മൾ വിളിച്ചു പറഞ്ഞാലും അവർ കൊണ്ടുതരും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഇതിനകത്താണ് നമ്മൾ അതിന്റെ സോപ്പും കാര്യങ്ങളും ഇടുന്നത്. സോപ്പ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കട്ട പോലെ ഒരു ബാർ പോലെ ആയിരിക്കും കിട്ടുന്നത്, അത് ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ലിക്വിഡ് ഒഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റും, ഇതിനകത്ത് അളവ് കാണാൻ പറ്റും. മാക്സിമം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മീൻസ് കാണിക്കുകയും ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വാഷിംഗിന്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു സൈക്കിൾസ് കുറെ പറഞ്ഞിരുന്നു. സൈക്കിൾസിന്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് ഹാഫ് ലോഡ് വരുന്ന ഒരു ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹാഫ് ലോഡിന്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ട് ഇവിടെ ഹാഫ് ലോഡിന്റെ അകത്ത് രണ്ട് ബട്ടൺസ് കാണിക്കുന്നുണ്ട്. ഏത് ലെയറിൽ വേണം എന്നുള്ളത് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. മേളത്തെ റാക്ക് വേണമെങ്കിൽ മേളത്തെ റാക്കിൽ, അതല്ലെങ്കിൽ താഴത്തെ റാക്കിൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന എനർജി സേവർ, സ്റ്റീം, ഹൈ ടെമ്പറേച്ചർ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ ഈ ഉണക്കി എടുക്കാൻ വേണ്ടി സ്പിൻ ചെയ്യിക്കാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഡിലേ സ്റ്റാർട്ട്, അതുകൊണ്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പയ്യെ സ്റ്റാർട്ട് ചെയ്താൽ മതിയെങ്കിലും പയ്യെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. ഇതിനകത്ത് പിന്നെ ഹാഫ് ലോഡിന്റെ കാര്യം പറഞ്ഞില്ല. അതിനകത്ത് എന്താണ് ഹാഫ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈവനിങ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ എങ്കിൽ അത് നമുക്ക് പകുതിക്ക് വാഷ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡിന്റെ പാത്രങ്ങളും അതിനോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫുൾ പാത്രം ഒരുമിച്ച് ചെയ്യാൻ പറ്റും. വൈകുന്നേരമുള്ള പാത്രം ജസ്റ്റ് വാഷ് ചെയ്ത് മാത്രമേ വെക്കുകയുള്ളൂ, ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെക്കുകയുള്ളൂ. പിറ്റേ ദിവസം ബാക്കി പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരുമിച്ച് അത് ഉണക്കിയെടുത്ത് കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ഡിഷ് വാഷറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആര്യ സൈനിങ് ഓഫ്.